കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള ഗ്രേസ് റേഡിയോയുടെ ശ്രോതാക്കളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായും വിടുതലായും ആശ്വാസമായും ദൈവകൃപയായും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉറപ്പിനായും ഒക്കെ ഭവിക്കട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യൂദയുടെ ലേഖനം 1 വാക്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവർ എന്ന ആ ഒരു പദവിയെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുകയായിരുന്നു. ആ ഒരു പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവരെന്ന് മലയാള വിവർത്തനത്തിൽ വന്നിരിക്കുമ്പോൾ തന്നെ ചില ഭാഷാന്തരങ്ങളിൽ അത് വേറൊരു പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. സാങ്ക്ടിഫൈഡ് ബൈ ഗോഡ് ദ ഫാദർ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നാണ്. അങ്ങനെയാണെങ്കിലും ആ ആശയത്തിന് തെറ്റൊന്നും വരുന്നില്ല. കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെട്ടവരെന്ന് പറയുന്നതിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അപ്പോൾ അതിനെ കൂടി ഒരു വാക്കൊന്ന് ഞാനൊന്ന് വിശുദ്ധീകരിച്ചേക്കാം. എന്താണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആശയമാണ് അതിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ, കാരണം ഈ പല വേർഷൻ ബൈബിളുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കിങ് ജെയിംസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രയോഗമാണ്, സാങ്ക്ടിഫൈഡ് ബൈ ഗോഡ് ദ ഫാദർ എന്നാണ്. NIV ആണെങ്കിൽ വ്യത്യാസമുണ്ടാകും, ASV ആണെങ്കിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ ബൈബിളുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ യഥാർത്ഥമായ ഗ്രീക്ക് ഭാഷയുടെ പ്രയോഗം പഠിച്ചാൽ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവർ എന്ന് തന്നെയാണ് അതിൻ്റെ പ്രയോഗം. പിന്നെ പല വിവർത്തനങ്ങളിൽ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ സാങ്ക്ടിഫൈഡ് ബൈ ദ ഗോഡ് ദ ഫാദർ എന്ന ആണെങ്കിൽ ഇത്രയുള്ളതിന് ഹാഗിയോസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അതിന് കാണാൻ കഴിയുന്നത്. സ്നേഹിക്കപ്പെട്ടവരെന്നും വിശുദ്ധീകരിക്കപ്പെട്ടവരെന്നും ഒക്കെ അതിനർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ടു സെപ്പറേറ്റ് ഫ്രം എ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വേറൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി നിർത്തിയവർ എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്ന ആ പദം, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധരാകുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു പദവിയായും ഒരു അവസ്ഥയായും വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ആ പദവി നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്. നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന കഴിവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആർജിച്ചെടുത്തതല്ല. അതാണ് ഈ ക്രിസ്തീയ മാർഗത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന ഉപദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മളാരും പ്രത്യേകം എന്തെങ്കിലും പരിപാടി ചെയ്തിട്ട് ആ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്തതല്ല. എന്നാൽ മറ്റു മതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വിശുദ്ധരാകാൻ വേണ്ടി ചില പ്രത്യേക പ്രവൃത്തി ചെയ്യണം. ചില പുണ്യ സ്നാനങ്ങൾ നടത്തുന്നതോ, അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവർ ശരീരത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളോ ദണ്ണിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവരുടെ വിശുദ്ധിക്കു വേണ്ടിയുള്ള മാർഗരേഖകൾ, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നതാണ്. പക്ഷേ ക്രിസ്തീയ ഭക്തൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ബൈബിൾ വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിൽ കർത്താവ് പിതാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു 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 സ്റ്റേറ്റ്മെൻ്റ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, 18 മുതൽ വായിച്ചാൽ ആശയം പൂർണ്ണമാകത്തുള്ളൂ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ആ 19-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി, അവിടെ പറയുന്നത് ശിഷ്യന്മാരെയാണ്, ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ വചനത്താൽ കർത്താവിൽ വിശ്വസിക്കാനിരിക്കുന്നവരും എന്ന് പറഞ്ഞാൽ നമ്മളും അല്ലെങ്കിൽ സഭയും. അപ്പം സഭയെ മൊത്തമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത് യേശുവിൻ്റെ വിശുദ്ധിയാണ് വാസ്തവത്തിൽ. അവിടെ കർത്താവ് അങ്ങനെയാണ് പിതാവിനോട് പറഞ്ഞ, അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അതിനകത്ത് നടന്ന പ്രക്രിയ അല്ലെങ്കിൽ അതിനകത്ത് നടന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു പരിശുദ്ധനാണ്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീയല്ലോ ഏക പരിശുദ്ധൻ. പല പരിശുദ്ധന്മാരുള്ളതിൽ
ഒരുവനാണ് നീ എന്നല്ല പറയുന്നത്, പരിശുദ്ധൻ എന്ന പദവിക്ക് അർഹതയുള്ള ഒരുവനുണ്ടെങ്കിൽ നീ മാത്രമേ ഉള്ളൂന്നാണ്. അത് ദൈവീക തൃത്വത്തെക്കുറിച്ച് തന്നെയാണ് ആ കാര്യം പറയുന്നത്. പിതാവാം ദൈവം, യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് സംയോജിതമായിരിക്കുന്ന ഏകത്വം. കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോസ്തലപ്രവർത്തനങ്ങളിലെ പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. അത് കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ യേശുവിനെയും സംബോധന ചെയ്തിരിക്കുന്ന പരിശുദ്ധൻ എന്ന് തന്നെയാണ്, ആത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് തന്നെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരിലും വാസ്തവത്തിൽ പരിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അത് ലോകത്തിൽ ആർക്കും പങ്കുവെക്കാൻ പറ്റുന്നതല്ല, ലോകത്തിൽ ആർക്കും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. ഏക പരിശുദ്ധൻ നീയല്ലോ എന്ന് പറഞ്ഞാൽ മറ്റു പലരുണ്ടെന്നുള്ളതല്ല അതിനർത്ഥം. ഇന്നിപ്പോൾ സമൂഹത്തിൽ വെളിച്ചെണ്ണ വരെയും പരിശുദ്ധി എന്ന് പറഞ്ഞ് പേരിട്ടാണ് വരുന്നത്. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, മായം ചേർത്തിട്ടൊക്കെ എന്തു ആകട്ടെ, ഇനി ഞാൻ അതിനൊന്നും വിമർശനത്തിന് പോകുന്നില്ല. പക്ഷേ പരിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു പദവി ഒരിടത്തും ഒരാൾക്കും അവകാശപ്പെടാനില്ല. അത് ദൈവത്തിൻ്റെ ആസ്തിക്യത്തിൻ്റെ സഹജ ഗുണമാണ്, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധനാണ്, ആ പരിശുദ്ധനായ ദൈവം അതിൻ്റെ താഴെപ്പടിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യർക്ക് വിശുദ്ധരാകാം, പക്ഷേ മനുഷ്യർക്ക് പരിശുദ്ധരാകാൻ പറ്റത്തില്ല. ലോകത്തിലാരെയും പരിശുദ്ധരാക്കാനുള്ള അവകാശം, അനുവാദം, വേദപുസ്തകം മനുഷ്യർക്ക് നൽകിയിട്ടില്ല, ചെയ്യുന്നവർ കണ്ടേക്കാം. പക്ഷേ വേദപുസ്തകത്തിൽ ഞാൻ പിന്നെയും പറയുന്നു, നീ അല്ലോ ഏക പരിശുദ്ധനെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരാൾ പങ്കുവെക്കാനില്ലെന്നുള്ളതാണ്. ഇവനെൻ്റെ ഏകജാതനെന്ന് പറഞ്ഞാൽ അതിന് വേറെ മകനില്ലെന്ന് അതിനർത്ഥം. ഇവനാണ് എൻ്റെ ആദിജാതനെന്ന് പറഞ്ഞാൽ അതിന് വേറെ മകനുണ്ടെന്നുമാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഏകം എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇനി വേദപുസ്തകമൊക്കെ എഴുതിയത് ദൈവത്തിൻ്റെ ആത്മാവല്ലേ പ്രയോജനം കൊടുത്ത്? ഇപ്പം നാളെ ഒരു പരിശുദ്ധൻ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ദൈവത്തിന് അറിയാലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഈ ഏകൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നിലവിൽ നീയാണ് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതല്ല, നീ അല്ലോ ഏക പരിശുദ്ധൻ, സങ്കീർത്തനത്തിലൊക്കെ ആ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിശുദ്ധൻ നീയാണ് എന്ന് പറയുന്നു എങ്കിൽ അതിനർത്ഥം ദൈവം തന്നെയാണ്. അപ്പോൾ പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൂപ്പർലേറ്റീവ് പൊസിഷനാണ്. അതിനെ ഒരു മനുഷ്യൻ്റെ വാക്കുകൊണ്ട് വർണ്ണിക്കാനോ വർണ്ണിച്ച് വെളിപ്പെടുത്താനോ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ച് ഈ ആകാശം മുഴുവൻ കടലാസായും സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയായും കൈ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും എഴുതി തീരത്തില്ല. കാരണം ഞാൻ ഒരു തെളിവ് പറയാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സ്വർഗീയ ദർശനം കാണുകയാണ്. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ദർശനം കണ്ടു. അവിടെ കണ്ട ദർശനം, സറാഫുകൾ 6-6 ചിറകുണ്ടായിരുന്നു, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരാർത്തുകൊണ്ടിരിക്കുക. ഉമ്മറപ്പടികൾ കുലുങ്ങുന്ന രീതിയിലുള്ള ആർപ്പാണ് നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, യുഗങ്ങളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ്. അത് പറഞ്ഞിട്ട് അവർക്ക് തീരുന്നില്ല. മറ്റൊരു കാര്യം പറയാം, കാരണം ഒരു കാര്യം പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചിട്ട് വേണമല്ലോ വേറൊരു കാര്യം പറയാൻ. അവിടെ വേറെ ഒരു കാര്യവും പറയുന്നില്ല, കാരണം ദൈവം അവർ കണ്ട ദൈവത്തിൻ്റെ, അവർ കണ്ടില്ല, അവർ കണ്ട് മുഖം മൂടി നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് അവർ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയാൻ സറാഫുകൾ ശ്രമിച്ചിട്ട് ഇന്നും തുടർന്നുകൊണ്ട് ഇന്നും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല, യുഗങ്ങൾ കുറേയായി. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പരിവേഷം എത്ര വലുതാണെന്ന്. ഒരു മനുഷ്യൻ്റെയും മസ്തിഷ്കജന്യമായ കഴിവുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധി. അതാണ് നമ്മൾ ക്ഷണികനായ അക്ഷയനായ മനുഷ്യന് കൊണ്ട് ഇട്ട് അപമാനിക്കുന്നത്. അതിനേക്കാൾ വലിയ അപമാനം വേറെയില്ല. ദൈവത്തിൻ്റെ തേജസ്സിനെ മാറ്റിക്കളഞ്ഞു, ദൈവത്തിൻ്റെ തേജസ്സിനെ അക്ഷയനായ മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴയാതെ എന്ന് രൂപസാദൃശ്യത്തിലാക്കി മാറ്റിയെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കപ്പെട്ടത്. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധനായ ദൈവമാണ്. ആ പദവിയിൽ നിന്ന് യേശു എങ്ങോട്ട് ഇറങ്ങി വന്നു? തൊട്ട് താഴെയുള്ള വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? അശുദ്ധനായ എന്നെ ആ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ. അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ, രണ്ട് എക്സ്ട്രീംസ്, ഒന്ന് പരിശുദ്ധനായവൻ, രണ്ട് അശുദ്ധനായ മനുഷ്യൻ. പരിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനും തമ്മിൽ യാതൊരു സംസർഗമില്ലാത്തവണ്ണം അകന്നുപോയി. പിന്നെ അവർ തമ്മിൽ അടുത്തത് എവിടെ വെച്ചാണെന്നറിയാമോ? ഈ സമ്മേളനവേളിയാണ്, വിശുദ്ധിയുടെ സമ്മേളനവേളിയിൽ വെച്ചാണ്, വേളയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ചാണ് അവർ തമ്മിൽ അടുത്തത്. അപ്പോൾ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യന് ദൈവത്തോട് സംസർഗം പുലർത്താനുള്ള പദവിയാണ് വാസ്തവത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത്. ആ പദവി മനുഷ്യന് കിട്ടിയത് ജന്മപാരമ്പര്യം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ വിദ്യാഭ്യാസ ശ്രേഷ്ഠത കൊണ്ടോ മറ്റ് യാതൊരുവിധ പദവി കുലീനത്വം കൊണ്ടോ കിട്ടിയതല്ല. പരിശുദ്ധനായ യേശു ക്രിസ്തു
താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിശുദ്ധനായി മാറി നമുക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മളെ വിശുദ്ധീകരാക്കുവാൻ തന്നെ തന്നെ വിശുദ്ധനാക്കി വിശുദ്ധീകരിച്ച് കാൽവരിയിൽ പ്രായച്ചിത്തം ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച പദവിയാണ് വിശുദ്ധൻ എന്ന പദവി. അപ്പോൾ നമുക്ക് വിശുദ്ധനാകാൻ എന്താണ്? ഒന്നുമില്ല. നമുക്ക് വിശുദ്ധനാകാൻ ഒരു പണിയും യേശു മാറ്റി വെച്ചിട്ടില്ല. പിന്നെ എന്താണ്? യേശു തൻ്റെ കാൽവരി മരണത്തിൽ കൂടി പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്തു അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്. എന്ന് പറഞ്ഞാൽ, പിതാവേ നിന്നോടുള്ള സംസർഗം അവർ തുടർന്ന് നിലനിർത്തേണ്ടതിന്, നിന്നോടുള്ള ബാധ്യത അവർക്ക് നിലനിർത്തേണ്ടതിന്, നിന്നോടുള്ള ബന്ധം അവർക്ക് സൂക്ഷിക്കേണ്ടതിന് എന്നെ ഞാൻ കൊടുക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത്. ആ ഇതിൽ കൂടിയാണ് ഒരു മനുഷ്യനിലേക്ക് രക്ഷ കടന്നു വന്നത്, ഒരു മനുഷ്യനിലേക്ക് ദൈവബന്ധം കടന്നു വന്നത്, മനുഷ്യനിലേക്ക് ദൈവികമായ ഇടപെടൽ കടന്നു വന്നത്. യേശുക്രിസ്തുവിൻ്റെ കെയർ ഓഫിലല്ലാതെ, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിലല്ലാതെ ഇനി ഒരു മനുഷ്യനും ദൈവത്തെങ്കിലേക്ക് ചെല്ലാൻ പറ്റില്ല, ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലൊക്കെ പൗലോസ്, എബ്രായ ലേഖനം എഴുതിയ പൗലോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത്ര തർജ്ജനം ചെയ്ത് ശക്തമായ ഭാഷയിൽ എഴുതിയത്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ സദാ ജീവിക്കുന്നവനായകയാൽ അവൻ പ്രാപ്തനാണെന്ന് പറയാനുണ്ടായതിൻ്റെ കാരണം അതാ. താൻ മുഖാന്തരമല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒരുത്തനും പറഞ്ഞില്ല, അല്ല നീ മാത്രമല്ല ഞങ്ങളും വഴിയാണെന്ന് പറഞ്ഞില്ല. പറയാൻ പറ്റില്ല, കാരണം വഴിയായവൻ ഒരുവനേ ഉള്ളൂ, വാതിലായവൻ ഒരുവനേ ഉള്ളൂ, ജീവനായി മാറിയവൻ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധരാകാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും യേശു മാറ്റി വെച്ചിട്ടില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധീകരണ പ്രവൃത്തി നമ്മളെ ആ പദവിയിലേക്ക് എത്തിച്ചു. പിന്നെ നമ്മളോട് പറഞ്ഞ എന്നാണെന്നറിയാമോ? വേർപാട് പാലിക്കുക. ആ പദവിക്കകത്ത് നമുക്ക് നിലനിൽത്ത്, അപ്പോൾ എവിടെയാണ് നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നതെന്നറിയാമോ? വേർപാട് എന്ന് പറയുന്ന ആ വ്യവസ്ഥയ്ക്കകത്താണ് നമ്മുടെ കൂടുതലും കുറവും വരുന്നത്. നമ്മുടെ തേജസ്സിനെയൊക്കെ ബാധിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം ഈ വേർപാടെന്ന വിഷയം വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ അവിശ്വാസികളുടെ എണ്ണയിലപ്പണം കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് യോജ്യത, എന്ത് ചേർച്ച എന്ന് പറഞ്ഞു വന്നതിന് ശേഷം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യെശയ്യാപ്രവചനം ചില വാക്യങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് പോരുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും, അല്ലെങ്കിലോ ആയിരിക്കില്ലെന്ന് അതിനർത്ഥം. ജരിക്കും പറഞ്ഞാൽ ഇത് പഴയ നിയമത്തിലെ ഭാഗമാണ്, അത് പുതിയ നിയമത്തിലേക്ക് എടുത്തുദ്ധരിച്ചിട്ട്. ഇനി ഈ വാക്യം അവിടെ കൊണ്ടല്ല തീരുന്നത്, അധ്യായങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് തിരിക്കപ്പെട്ടത്. നമ്മളത് വായിക്കുമ്പോൾ അത് 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൊണ്ടാണ് ആശയം പൂർണ്ണമാകുന്നത്. ഈ അധ്യായമൊക്കെ തിരിച്ചതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ അധ്യായം മാറ്റി വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നിങ്ങൾ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമിഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി എന്തു ചെയ്യണം? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. വേർപാട് പാലിക്കുക, തുടരെന്ന് പറഞ്ഞ് തുടരരുത്, തിന്നരെന്ന് പറഞ്ഞ് തിന്നരുത്, കുടിക്കരുതെന്ന് പറഞ്ഞ് കുടിക്കരുത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം നമ്മളോട് പറയുന്ന വിശുദ്ധി നിലനിർത്താനുള്ള മാനദണ്ഡം എന്താണെന്നറിയാമോ? ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുക, ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ സംഗതി എളുപ്പമായി. നമ്മൾ ഈ സംഭവത്തെ വ്യാഖ്യാനിച്ച് പിടിച്ച് ഭയങ്കര വലിപ്പമാക്കി വെറുതെ എന്താ പറയുന്നത്, വെറുതെ എന്ന് ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കല്ലേ, അതിനെ അങ്ങ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഒതുങ്ങാത്ത രീതിയിൽ അങ്ങ് മനുഷ്യനെ വികലപ്പെടുത്തുക, മനുഷ്യനെ അങ്ങ് ടെൻഷനാക്കുക, അത്രയൊന്നുമില്ല. വളരെ സിമ്പിളാണ് ദൈവം പറഞ്ഞ ഉപദേശം. കാരണം നമുക്കിത് ചുമക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ദൈവം നമ്മളോട് ഇത് പറയത്തില്ലല്ലോ. മനുഷ്യൻ നടപ്പല്ലാത്ത പരീക്ഷ തരാത്ത ദൈവമല്ല, ദൈവം വിശ്വസ്തനല്ലേ. അപ്പം നമ്മളോടിത് ചെയ്യാൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളത്. അത് ദൈവം ഭംഗിയായിട്ട് ചെയ്തു തന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നത്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങളോട് പറയാൻ പോകുക, അത് നിങ്ങൾ ചെയ്യരുത്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യണം. അപ്പം ദൈവ ബന്ധം നിലനിർത്താനുള്ള, വിശുദ്ധി എന്ന പദവി നിലനിർത്താനുള്ള ഉപാധിയായി വേദപുസ്തകം നമ്മോട് പറയുന്നത് വേർപാട് പാലിക്കുക. എങ്ങനെ? അവരുടെ നിന്ന് പുറപ്പെട്ടു പോരുക എന്ന് പറഞ്ഞാൽ ദൈവോചന വിരുദ്ധമായ നടപടികൾ ചെയ്യുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. പിന്നെ അശുദ്ധമായതൊന്നും തുടരരുത്, പിടിക്കരുത്, അതിനോട് താതാത്മ്യം പ്രാപിക്കാതെ അതിൽ നിന്ന് അകന്നുമാറുക. അതാണ് ശരിക്കും ദൈവ വിശുദ്ധിയുടെ അല്ലെങ്കിൽ നമുക്ക് തന്ന വിശുദ്ധിയുടെ ആ പ്രമാണം അല്ലെങ്കിൽ ആ പദവി സൂക്ഷിക്കാനുള്ള
നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അല്ലെ, വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതും ദൈവബന്ധത്തിൽ നിലനിൽക്കുന്നവരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലേ. ദൈവത്തിൻ്റെ നമുക്കറിയാം എഫെസ്യ ലേഖനത്തിനകത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ, 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. കണ്ട അപ്പം മക്കളുണ്ട്, പ്രിയമക്കളുണ്ട്, പിന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് നിഷ്കളങ്ക മക്കരുണ്ട്. അതുകൊണ്ട് ഈ മക്കളിൽ തന്നെ പല കാറ്റഗറി എങ്ങനെയാണ് വന്നത്, പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ പല, ഇവിടെ എല്ലാം പറയുന്നത് ഒറ്റ ഗ്രൂപ്പിനെ കുറിച്ചല്ല. അപ്പോൾ ഇതിനെല്ലാത്തിന് ഓരോ വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട്. മക്കളാകാൻ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. പക്ഷെ അവിടെ കൊണ്ട് പരിപാടി തീരുന്നില്ല. ആ ഒരു പദവിക്കകത്ത് എത്തിയാൽ പ്രിയമക്കളായി മാറാം. എങ്ങനെ? ദൈവത്തെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലേ. നമ്മൾ നമുക്കറിയാമല്ലോ, മക്കൾ ആദ്യം അവരെ അനുകരിക്കാൻ പഠിക്കുന്നത് അവരെ അപ്പനെ അമ്മയോ. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, 3.5 വയസ്സായ മോള്. അവൾ ഇപ്പോൾ കണ്ണാടിന് മുമ്പിൽ നിന്നും മമ്മി മുടി ചെയ്യുന്ന പോലെ മുടി ചെയ്യുന്നു, മമ്മി സാരി കൊടുക്കുന്ന പോലെ സാരി കൊടുക്കുന്നു. ഇവൾ എങ്ങനെയാണ് ഇത് പഠിച്ചത്? അവളുടെ മമ്മി നിരന്തരം ചെയ്യുന്ന അവൾ കണ്ടു. അപ്പം കണ്ടോ, ഈ അനുകരിക്കാനുള്ള ആ ഒരു ശീലം, അത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. ലോകത്തിലുള്ള ഒരു മറ്റ് ജീവജാലങ്ങൾക്കും അങ്ങനെയുള്ള കഴിവൊന്നും കൊടുത്തു, അതിന് നൈസർഗികമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വളർന്നു വരുമ്പോൾ അത്, ഇപ്പം അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് നൈസർഗികമായ സ്വഭാവമാണ്. കാക്കയുടെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കേണ്ട, ചിറകം മുളച്ചു കഴിയുമ്പോൾ തന്നെ അത് ചെയ്തുകൊള്ളും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഓരോ കാര്യങ്ങളും അവൻ നിരീക്ഷിച്ച് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, പിതാവിനെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവ് ചെയ്തതുപോലെ, പിതാവ് സ്നേഹിച്ചതുപോലെ, പിതാവ് കരുണ കാണിച്ചതുപോലെ, ആ പുത്രൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ വിശുദ്ധി നിലനിർത്തുവാനുള്ള മാനദണ്ഡം. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക, 2-ാമത്തെ പോയിന്റിലേക്ക്, അല്ലെങ്കിൽ 2-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ മാറുക. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവം നമുക്ക്, കർത്താവ് നമുക്ക് നേടിത്തന്ന വിശുദ്ധി, അതിനകത്ത് നിലനിൽക്കുവാൻ വേർപാട് പാലിക്കുക. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിനകത്ത് വിഗ്രഹതുല്യമായിരിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ അവിടെ യോഹന്നാ 2 കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യോജിക്കാത്ത പലതുണ്ട്. ഇരുളിലും വെളിച്ചം തമ്മിൽ യോജിക്കാൻ പറ്റില്ല, ഇതിൽ ഒന്നേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, വേർപാടിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുവാൻ സ്വർഗം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി നിങ്ങളോട് ആശംസിക്കുകയാണ്. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. പ്രത്യേകാൽ ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ. കർത്താവാണ് എന്നെ വിശുദ്ധനാക്കാൻ വില കൊടുത്തത്. നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല, നമ്മുടെ ഒരു കഷ്ടപ്പാടുമല്ല, നമ്മുടെ ഒരു ത്യാഗവുമല്ല നമ്മുടെ വിശുദ്ധി എന്ന പദവിക്ക് കാരണമായത്. അത് യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ വെച്ച് നേടിത്തന്ന ആ ഒരു വലിയ പദവിയാണ്. അതിനകത്ത് നിലനിൽക്കാൻ നമ്മോട് പറയുന്നു വേർപെടുക. ദൈവം അരുതെന്ന് പറഞ്ഞതിനോട് നമ്മൾ നോ എന്ന് പറയുക, അരുത് എന്ന് തന്നെ പറയുക. ദൈവം അനുകൂലമെന്ന് പറഞ്ഞതിനോട് നമ്മളും അനുകൂലിക്കുക, അതാണ് ഇതിൻ്റെ പ്രമാണം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രൻ, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധൻ എന്ന പദവിക്ക് യോഗ്യതയുള്ള ഏക ദൈവം, ആ ദൈവം ഞങ്ങളെ, അശുദ്ധരായിരുന്ന ഞങ്ങളെ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാൻ താഴയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗം മഹിമകളെ വിട്ടു, ആ സാന്നിധ്യം വിട്ടു, ആ വലിയ പദവി വിട്ടു, ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ കൈപിടിച്ച് പൊക്കിയെടുത്ത് വിശുദ്ധൻ എന്ന പദവി ഞങ്ങൾ നിർത്തി. ദൈവമേ, ആ പദവിയിൽ നിലനിൽക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം, വചനത്തിൻ്റെ സഹായം, ശുശ്രൂഷകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.